കുർബാന തർക്കത്തിൽ സിറോ മലബാർ സഭയുടെ സുപ്രധാന ഓൺലൈൻ സിനഡ് ചേരും. മേജർ ആർച്ച് ബിഷപ്പിന്റെ ഉത്തരവ് അനുസരിക്കില്ലെന്നും സ്വതന്ത്ര സഭയാകുമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക സമിതി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് യോഗം. കടുത്ത നടപടി പാടില്ലെന്നും സമവായം വേണമെന്നും ഏതാനും ബിഷപ്പുമാർ സഭാ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കുലർ വന്നിട്ട് ഈ സർക്കുലർ എങ്ങും സ്വീകരിക്കപ്പെട്ടിട്ടില്ലല്ലോ, ജനങ്ങൾ മൊത്തം തള്ളിക്കളയുകയാണല്ലോ. ഇതെങ്കിലും ഒരു സന്ദേശമായിട്ട് സിറോ മലബാർ സിനഡ് സ്വീകരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിനെ തന്നെ വിശ്വാസമില്ലെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത വൈദിക സമിതി സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് സിനഡ് യോഗം ചേരുന്നത്. ജൂലൈ 3 ശേഷം സിനഡ് കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താകുമെന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സർക്കുലറിലൂടെ അറിയിച്ചിരുന്നത്. ഇതനുസരിക്കില്ലെന്ന് വൈദികർ തന്നെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് തുടർ നടപടി എങ്ങനെ വേണമെന്നാണ് ആലോചന. എറണാകുളം അങ്കമാലി അതിരൂപത സിറോ മലബാർ സഭയ്ക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും സമന്വയത്തിലൂടെ പരിഹാരം വേണമെന്നും ഏതാനും ബിഷപ്പുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടിയെടുത്താൽ ക്രമസമാധാന പ്രശ്നം അടക്കമുണ്ടാകുമെന്നും കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്നുമാണ് മുന്നറിയിപ്പ്. ഇതിനിടെ സഭയെ അനുസരിക്കാത്ത വിഘടിത വിഭാഗത്തിനെതിരെ മുഖം നോക്കാതെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സിനഡ് കുർബാനയെ അനുകൂലിക്കുന്ന വിശ്വാസി സംഘടനകൾ രംഗത്തെത്തി. ജൂലൈ 3 അകം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെല്ലാവരും സഭയ്ക്ക് പുറത്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വികാരിമാരായിട്ടോ സഭയിൽ വൈദികരായിട്ടോ കുർബാനയർപ്പണം ഉൾപ്പെടെയുള്ള കൂതാശകൾ പരികർമ്മം ചെയ്യാനുള്ള അവകാശമുണ്ടായിരിക്കില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കുർബാന തർക്കത്തിൽ സമവായം വേണമെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ട് മാനന്തവാടി രൂപതയിലെ 25 വൈദികർ ഒപ്പിട്ട കത്ത് സഭാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.